അങ്ങനെ രൂപ ചന്ദ്രസേനന്റെ നിരപരാധിത്വം മനസ്സിലാക്കുന്നുണ്ട് തന്റെ ഭർത്താവ് തെറ്റൊന്നും ചെയ്തിട്ടില്ല എല്ലാ തെറ്റിനും കാരണം രാഹുൽ തന്നെയാണ് തന്റെ ആങ്ങളെ തന്നെയാണെന്നെല്ലാം മനസ്സിലാക്കുന്നുണ്ട് ആ കുറ്റങ്ങളെല്ലാം ഭർത്താവിന്റെ തലയിൽ ഇട്ടതാണ് ആ പെൺകുട്ടിയെ ചതിച്ചത് രാഹുല് ആണ് എന്നൊക്കെ ഒരു രൂപ മനസ്സിലാകുന്നുണ്ട് അതിനുശേഷം ഇനി എന്തായാലും തന്റെ തന്നിൽ നിന്ന് തന്റെ ഭർത്താവിന് ഇരുപത്തഞ്ചു വർഷത്തോളായ ഗെറ്റി അതുപോലെ തന്നെ ഇപ്പോ എനിക്കൊരു ജീവിതം തന്റെ ജീവിതം ഇല്ലാതാക്കിയതൊക്കെ അവരാണെന്നുള്ള ഒരു യിൽ തന്നെ അവരെ ഇനി തകർക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി രൂപ മുന്നോട്ട് പോവുകയാണ് അതിനു വേണ്ടി രൂപ അവരുടെ സ്നേഹം നടിച്ച് തന്നെയാണ് നിൽക്കുന്നത് എന്നിട്ട് കമ്പനികളെല്ലാം തന്നെ കിരൺടെയും സോണിയുടെയും പേരിലേക്ക് എഴുതി വെക്കുന്നുണ്ട് അതൊന്നും സരയ്യവും പിന്നെ പിന്നെ രാഹുലൊന്നും അറിയുന്നില്ല അങ്ങനെ കൂടെ നിന്നുകൊണ്ട് തന്നെ ചതിക്കുന്നുണ്ട് രൂപ അവരെ പിന്നീട് അവരെ തകർക്കാൻ വേണ്ടി തന്നെ മനുവിന്റെ എല്ലാ കള്ളത്തരങ്ങളും രൂപ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത് അങ്ങനെ കൂടെ നിന്ന് അവരെ ചതിക്കുന്നുണ്ട് തന്റെ ജീവിതം ഇല്ലാതാക്കിയവര് അതിനുശേഷം രാഹുലിനാണെങ്കിലും സരയുവിനും അത് വല്ലാത്തൊരു ഷോക്കായി മാറുകയാണ് ഇങ്ങനെയൊരു ആഭാസ കല്യാണം കഴിച്ചെന്ന് തോന്നിയ സരയുവിന് ഒരു പ്രാന്ത് പോലെ ആവുകയാണ് മറ്റുള്ളവരോടുള്ള വാശി തീർക്കാൻ അവരോട് മത്സരിച്ചൊക്കെ ജീവിച്ച് തന്റെ ജീവിതം ഇല്ലാതാക്കിയല്ല കുറ്റബോധമൊക്കെ സരയവിനുണ്ടാവുന്നുണ്ട് പിന്നീട് രാഹുൽ ചെയ്ത എല്ലാ കൊള്ളരുതായ്മയും രൂപ പുറത്തു കൊണ്ടുവരുന്നുണ്ട് അതിന്റെ പേരിൽ രാഹുലിനെ പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഷാരിക്കും സരൈവിനും കണ്ണീര് മാത്രമായിരിക്കും ആരും ഒരു കൂട്ട് പോലും ആരും ഉണ്ടാകുന്നില്ല പിന്നീട് രൂപയാണെങ്കിൽ തന്റെ ഭർത്താവിന്റെയും മക്കളുടെയും കൂടെ ജീവിക്കാൻ അവരുടെ കൂടെ കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു എപ്പിസോഡ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും